ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആണ്. റിവ്യൂ പറയാൻ നമുക്ക് അറിഞ്ഞൂടാ, എങ്കിലും ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഒരു റിവ്യൂ പറയണമെന്ന് തോന്നി. ജയ 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 ഹേ, അതാണ് ആ സിനിമയുടെ പേര്. അപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ, കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും അതിൽ എങ്ങനെയാണ് ഒരു ഭാര്യനെ ഉപദ്രവിക്കാൻ പാടില്ലാത്തത്. അതായത് മാനസികമായിട്ടും ഭാര്യനെ എന്നല്ല, ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയായിരിക്കുമ്പോ തൊട്ട് കല്യാണം കഴിച്ച് വിടുമ്പം, കല്യാണം കഴിഞ്ഞ് ഞാൻ പറയാം, എനിക്ക് പറയാൻ അറിയാം, നിനക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്, നീ ഒന്ന് ഞാൻ ഒത്തി പറയട്ടെ. ഓക്കെ, ആ അപ്പൊ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെണ്ണിന് ഉള്ള സ്വാതന്ത്ര്യം ജനിക്കുമ്പോ തൊട്ടേ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുന്ന ഒരു നമ്മുടെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത്. അതെല്ലാവരും കുടുംബസമേതം തന്നെ പോയി കാണണം, എൻജോയ് ചെയ്യാൻ പറ്റും, സത്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ചിരിച്ച് 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 ഊപ്പടഞ്ഞും വരും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതൽ എൻഡിങ് വരെയും അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ഒരു സംഭവം എന്ന് വെച്ചാണ്ടല്ല, ഒരു രക്ഷയില്ല. ആ ഒരു മറ്റേ എന്തുണ്ടല്ലോ, നിങ്ങളിത് കാണുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വേറെ ലെവലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചവിട്ടണ സീനാണ്. അത് അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ടേ, അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ഭാര്യമാരുടെ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കൊള്ളണം, അത് നോക്കിക്കൊള്ളണം. അത് സിനിമ കണ്ടതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത് നോക്കിക്കൊള്ളണം. ഞാനും സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യമാരെ ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുക്കണം. എന്തിനു അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കണം? സംസാരിക്കാനും. എടി, ഞാൻ നിനക്ക് സംസാരിക്കാനായിട്ട് അവസരം തരാറുണ്ട്. ശരി, സമ്മതിച്ച് സംസാരിക്കാൻ സ്വാതന്ത്ര്യം തരാം. നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു ചുരിദാർ എടുത്തിട്ട് ഷോൾ കൊടുത്തിടണോന്ന്. എനിക്കിപ്പ ഇതേ ഇടാൻ സൗകര്യമുള്ളൂ. ചേട്ടായിയുടെ വല്ല മുണ്ടും കളറും വാങ്ങിച്ചിട്ടാ പോരായിരുന്നോ? എടേ, പെണ്ണുങ്ങളെന്ന് പറയുന്നത് ചുരിദാറൊക്കെ ആയിട്ട് അച്ചടക്കമായിട്ടാണ് നടക്കാനുള്ളത്. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, ഞാൻ നിനക്ക് ഒരു ടീഷർട്ടും വാങ്ങിച്ചത്, നീ ഒരു ടീഷർട്ട് ഇട്ട് ടീഷർട്ടും ജീൻസും ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്താ പറയണേ? എനിക്ക് നാട്ടുകാരെല്ലാം ചേട്ടായില്ലേ ചെലവിനേർന്നത്, ചേട്ടായുടെ പൈസക്കല്ലേ ഞാൻ വാങ്ങിക്കണത്. എന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാ? നാട്ടുകടപ്പ് അങ്ങനെയല്ലേ. എന്തേ നാട്ടുകടപ്പ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്നെ കയറി ചെയ്തെന്ന് വിളിക്കരുത്, ഞാൻ വെറുതെ ക്ഷമിച്ചിരുന്നു ചേട്ടാ. സിനിമ അങ്ങനെയാണ്. സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ചെയ്യുന്ന ആ ഒരു ഒരു നമ്മുടെ ചെറിയ സീരീസുകൾ, കണ്ടന്റ് വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ഈ ലൈഫില്, അതായത് ഈ ലോകത്ത് നടക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് പേരുടെ ജീവിതമാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് കാണിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രീം വലിയൊരു സംഭവം ഒരു ബിഗ് സ്ക്രീനിൽ കാണിച്ചു എന്നാണ് എന്നുള്ളതാണ്. അത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും സാധനം അതിനകത്ത് ഓരോ പോയിന്റുകൾ പോലും, ഓരോ വാക്കുകൾ പോലും നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മളുമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെയാണോ ജീവിതത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ, ഞാനോ നമ്മളോ ഉൾപ്പെടെ, നമ്മള് ഒരു തവണയെങ്കിലും അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ടാവും. അതാണ് ആ സിനിമ. വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആരും ആയിക്കോട്ടെ, അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ റിസൂട്ടൻ ഭയങ്കര ഉറക്കത്തിലാണ്. ഈ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നി. നമ്മൾ ഓരോ സിനിമയും കാണുമ്പോഴത്തേക്കും അതിന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നാറുണ്ട്, പക്ഷേ മറന്നു. അപ്പൊ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ എടുക്കാം എന്ന് തോന്നി. അപ്പൊ കണ്ടവരാണെങ്കിൽ അതിനെ പറ്റിയുള്ള, സിനിമയെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാണാത്തവരാണെങ്കിലും എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് വന്ന് ഇതിന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ടാറ്റ.